കുട്ടികളുടെ സർഗാത്മക കഴിവുകൾക്ക് പിന്തുണ നൽകുന്നതിനായി ബിആർസി കട്ടപ്പനയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ടാലന്റ് ലാബ് പ്രവർത്തനങ്ങൾക്ക് സമാപനമായി. കട്ടപ്പന നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ബിജു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ടാലന്റ് ലാബ് പ്രവർത്തനങ്ങളാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നത്. ചിത്രരചന, വയലിൻ, കായിക ഇനങ്ങൾ, നാടൻപാട്ട്, ശാസ്ത്രീയ സംഗീതം, പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലാണ് സൗജന്യ അവധിക്കാല പരിശീലനം നൽകിയത്. കട്ടപ്പന ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 ദിവസമായി നടന്നുവന്ന ടാലന്റ് ലാബ് പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനം ബിആർസി ഹാളിൽ കട്ടപ്പന നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ബിജു ഉദ്ഘാടനം ചെയ്തു. ടാലന്റ് ലാബ് എന്നുള്ള, അതായത് ബി ആർ സിയുടെ കീഴിൽ ഒരുപാട് പരിപാടികൾ, ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒത്തിരി പരിപാടികൾ ഇതിനകത്ത് നമ്മുടെ ബി ആർ സിയുടെ കീഴിൽ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചു മനസ്സിലെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കലയെ പുറത്തു കൊണ്ടുവരികയും എത്ര മനോഹരമായിട്ടാണ് അത് വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. ആ പേപ്പറിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് വളരെ സന്തോഷം, നമ്മുടെ മനസ്സിനൊരു കുളിർമ തോന്നത്ത രീതിയിൽ ഇത്രയും കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെ ആ കലകള് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാല്. തുടർന്ന് കലാ ഉത്സവ ദേശീയ തലത്തിൽ സമ്മാനാർഹനായ കരോൾ ജോസിന് സർട്ടിഫിക്കറ്റ് നൽകി യോഗത്തിൽ അനുമോദിച്ചു. സമഗ്ര ശിക്ഷ കേരള ഇടുക്കി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ബിന്ദുമോൾ ഡി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ ധന്യ അനിൽ, മിനി ഐസക്, രാജി എം, ബി പി സി ഷാജിമോൻ കെ ആർ, ബി ആർ സി ട്രെയിനർ ഡോക്ടർ ഫൈസൽ മുഹമ്മദ്, എസ് എസ് കെ ജില്ലാ അക്കൌണ്ടന്റ് ഷാജിമോൻ കെ ജെ, സുരേന്ദ്രൻ പി എൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ബി ആർ സിയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ നിന്നായി 100 കുട്ടികളിലധികം പരിപാടികളിൽ പങ്കെടുത്തു. ബി ആർ സി സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ മനോജ് കുമാർ കെ ബി, ബിജു കുമാർ ബി എം, ജോസഫ് പി സി, ഐ ബി മത്തായി, ഐസക് മേരി കുര്യൻ, സാലി കെ വി എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി.